ജനങ്ങൾ കൈവിട്ടു മനോരമ കാലുവാരി സിറ്റിംഗ് സീറ്റായ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയും ചെന്നിത്തലയുടെ ഹരിപ്പാടും ഇനിയൊരു തിരിച്ചുവരവുണ്ടാവില്ല ശശിയെ എന്ന അവസ്ഥയിലാണ് പുതിയ മണ്ഡലങ്ങൾ തേടി സേഫ് സോണുകൾ തിരഞ്ഞുള്ള പരക്കം ബാച്ചിലാണ് ഇനി കേരളം കാണാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള യു ഡി എഫിന്റെ വജ്രായുധങ്ങളിലൊന്നായ മലയാള മനോരമ പോലും തള്ളിയതിനൊന്നും യാതൊരു ഗുണവും ഉണ്ടായില്ല എന്ന പുതിയ വിലയിരുത്തലുകളിലേക്കാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ്സുകാരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു കേരളം തൂത്തുവാരും ഇടതുപക്ഷത്തെ മലർത്തിയടിക്കും ജനത്തിന് പ്രതീക്ഷ യു ഡി എഫിലാണ് എന്നിട്ട് എന്തായി ഒടുക്കം കണ്ണും പൂട്ടി കൂടെ നിന്ന മലയാള മനോരമ തന്നെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് വിശകലനവും പുറത്തുവിട്ടു നല്ല അന്തസ്സായി യു ഡി എഫ് കളത്തിലേ ഇല്ല എന്ന് ഒരു മടിയുമില്ലാതെ പറഞ്ഞു കളഞ്ഞു ഇതാണ് മാതൃക മാതൃക എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റിയ പത്രമാണ് മനോരമ ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞത് മാറ്റിപ്പറയാനും കളം മാറ്റി ചവിട്ടാനും അവരെ കഴിച്ചിട്ടേ ഉള്ളൂ കേരളത്തിൽ വേറെ പത്രങ്ങൾ എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭ തിരഞ്ഞെടുപ്പുകളുമായുള്ള താരതമ്യം വൃത്തിയായി നടത്തി മലയാള മനോരമ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്റെ താഴെ ചുവപ്പും ഇടയിൽ ചെറിയ പൊട്ടുപോലെ നീലയുമൊക്കെയായി കേരളത്തിന്റെ പുതിയ രാഷ്ട്രീയ ഭൂപടവും വരച്ചു വെച്ചിട്ടുണ്ട് കേരളം ആരുടെ കൂടെ എന്നുള്ളതിന് ടി മനോരമ തയ്യാറാക്കിയ ആധികാരികമായ മറുപടി രണ്ടായിരത്തി ഒൻപതിൽ വിഷം തീണ്ടി നീലിച്ചു കിടന്നിരുന്ന കേരളം രണ്ടായിരത്തി ആയപ്പോഴേക്കും ചുവന്നു കിടക്കുന്നു എന്ന് അതായത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും തലങ്ങും വിലങ്ങും സർവ്വശക്തിയും ഉപയോഗിച്ച് താങ്ങിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ലെന്ന് മാധ്യമം ഉദ്ശിക്ക് തന്നെ തുറന്നു പറയേണ്ടി വന്നു എന്ന് ചുരുക്കം നൂറ്റിനാൽപത് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റിയൊന്നും ഇടതുപക്ഷം കൊണ്ടുപോകും എന്നാണ് പ്രവചനം സി പി എം മുഖപത്രം ദേശാഭിമാനിക്ക് പോലും തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ മാത്രം ഉറപ്പിച്ചു പറയാൻ കഴിയുമ്പോഴാണ് മനോരമ കയറി അടിച്ചിരിക്കുന്നത് മനോരമ റിപ്പോർട്ടിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്താണെന്നല്ലേ മനോരമയുടെ മാനസപുത്രനായ ഉമ്മൻചാണ്ടിയും ഇടത് സർക്കാരിനെതിരെ ഉന്നയിക്കാൻ മനോരമ നൽകുന്ന ആരോപണങ്ങളുമായി പടവെട്ടാനിറങ്ങുന്ന രമേശ് ചെന്നിത്തലയും ഒക്കെ സിറ്റിംഗ് സീറ്റിൽ തോൽക്കുമെന്ന് വി ഡി സതീഷിന്റെ പറവൂരും ശബരിനാഥിന്റെ അരുവിക്കരയും വി എസ് ശിവകുമാറിന്റെ തിരുവനന്തപുരം മണ്ഡലവും ഒക്കെ ഹുദാ ഹവാ ആവുമെന്ന് ചുരുക്കം ഉമ്മൻചാണ്ടിയുടെ വീരസാഹസിക കഥകൾ പാടി പുകഴ്ത്തിയിട്ടും അൻപത് വർഷത്തെ നിയമസഭാ സാമാജികത്വം ആഘോഷിക്കുന്ന കുഞ്ഞുനിന്റെ കഥകൾ ദിവസേന കൊടുത്തിട്ടും കാൽ നൂറ്റാണ്ട് കൂടെ നിന്ന പുതുപ്പള്ളി കോൺഗ്രസിനെ കൈവിട്ടു കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാർഡും കൂടെ ചെന്നിത്തലയുടെ വാർഡും ഇടതുപക്ഷത്തിന്റെ കൂടെ പോയി ഈ കാര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മനോരമ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ സിൻഡിക്കേറ്റ് കൂടിയും കോൺഗ്രസും ബി ജെ പിയും മറ്റ് സകല വർഗീയ സംഘടനകളും കൂടെ നിന്നെതിർത്തിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇടതിന്റെ കൂടെ നിന്നു കോൺഗ്രസ്സിന് ചരിത്രത്തിലേക്കും വെച്ച് ഏറ്റവും ഭീകരമായ തോൽവി സമ്മാനിക്കുകയും ചെയ്തു കേരളം രൂപീകരിച്ച് അറുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം ആദ്യമായി തുടർഭരണത്തിന് കളമൊരുങ്ങുകയാണെന്നുള്ള വിവരം മലയാളികളെ അറിയിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിനപത്രം മനോരമ തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ നുണയുടെ പെരുമഴ പെയ്ച്ച് ഇടതു സർക്കാരിനെതിരെ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞ് നിഷ്പക്ഷ കോൺഗ്രസ് മുഖപത്രമായി പ്രവർത്തിച്ച മനോരമ അടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ തന്നെയാണ് തുടർഭരണത്തിന്റെ സൂചനകൾ പുറത്തുവിട്ടിരിക്കുന്നത് നൂറ്റിയൊന്ന് നിയമസഭാ സീറ്റുകൾ ഇടതുപക്ഷം പിടിച്ചടക്കും അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പത്തോളം സീറ്റുകൾ കൂടുതൽ കിട്ടും മറിച്ച് യു ഡി എഫ് നാൽപ്പത്തി ഏഴിൽ നിന്ന് മുപ്പത്തിയെട്ടിലേക്ക് ചുരുങ്ങും ഉടഞ്ഞുപോയ നിഷ്പക്ഷ മുഖംമൂടി വീണ്ടും എടുത്ത് അണിയാൻ വേണ്ടിയുള്ള ബാലൻസിംഗിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും മനോരമ പോലൊരു പത്രം ഇങ്ങനെ പറയുന്നിടത്താണ് അതിജീവനത്തിന്റെ മറ്റൊരു പേരായ പിണറായി സർക്കാരിന്റെ റേഞ്ച് നമ്മൾ തിരിച്ചറിയുന്നത് മതം പറഞ്ഞും വർഗീയത പറഞ്ഞും കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ കഴിയില്ലെന്ന് ബി ജെ പിയും എത്ര വലിയ നുണക്കോട്ടകൾ കെട്ടിപ്പടുത്ത് മാധ്യമങ്ങളെ കാവലിരുത്തിയിട്ടും കാര്യമില്ലെന്ന് കോൺഗ്രസും മനസ്സിലാക്കിയ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത് മനുഷ്യർക്കൊപ്പം മാനവികതയ്ക്കൊപ്പം മനുഷ്യരുടെ പ്രശ്നങ്ങൾ പറഞ്ഞും പരിഹരിച്ചും മുന്നേറുന്നവർക്കൊപ്പമാണ് ജനങ്ങൾ എന്ന് തെളിയിച്ച തിരഞ്ഞെടുപ്പ് ഇതൊരു ചരിത്രമാണ് സമീപഭാവിയിൽ ആവർത്തിക്കാൻ പോകുന്ന ചരിത്രം കണ്ണടച്ച് പാലു കുടിക്കുന്ന മനോരമ പോലെയുള്ള കാടൻ പൂച്ചകൾക്കൊക്കെ എന്നെങ്കിലും ഒരിക്കൽ കണ്ണു തുറന്ന് കാണേണ്ടി വരുന്ന ചരിത്രം